ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ സി ലൈബ്രറി ഹെഡർ ഫയൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഉപയോഗിക്കേണ്ട ഹെഡർ ഫയൽസും അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ഫംഗ്ഷൻസും ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോണത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ്. സിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് എന്താണ് ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് നമുക്ക് അറിയണം അല്ലേ. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ട് അറിയുന്ന ടേമാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടറിലോട്ട് അങ്ങോട്ടേക്ക് ഇൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് അല്ലേ. എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി കീബോർഡിൽ നിന്നും റീഡ് ചെയ്യപ്പെടുന്ന വാല്യൂസ് അല്ലെങ്കിൽ റീഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഇൻപുട്ട് ഓപ്പറേഷൻ എന്നാണ് പറയുക അല്ലേ. പകരം ആ റിസൾട്ട്, ആ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് ഔട്ട്കം, നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുമ്പോൾ അതിനെ നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എന്നാണ് പറയുക. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേം തന്നെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളത്. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇൻപുട്ട് ഡിവൈസസ് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി ഒത്തിരി ഔട്ട്പുട്ട് ഡിവൈസസും നമുക്കൊക്കെ പരിചിതമാണല്ലേ. ഇത്തരത്തിൽ സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വാല്യൂസിനെ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ വാല്യൂസിനെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഇൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ എന്നും ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്നുമാണ് പറയുന്നത്. ഇനി സിയിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഫംഗ്ഷൻസ്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോണത്. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറിയാണ് സ്കാൻഎഫ് ആൻഡ് പ്രിൻ്റ്എഫ് ഫംഗ്ഷൻ. സ്കാൻഎഫ് ആൻഡ് പ്രിൻ്റ്എഫ് ഫംഗ്ഷൻ, ഇതിൽ സ്കാൻഎഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഫംഗ്ഷനും പ്രിൻ്റ്എഫ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫംഗ്ഷനും ആണ്. അപ്പോൾ സ്കാൻഎഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കീബോർഡിൽ നിന്നും എന്തെങ്കിലും ഒരു വാല്യൂ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാൻഎഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ പ്രിൻ്റ്എഫ് ഫംഗ്ഷൻ എന്തായിരിക്കും? റിസൾട്ട് നമുക്ക് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻ്റ്എഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഈ സ്കാൻഎഫും പ്രിൻ്റ്എഫും ഏത് ഹെഡർ ഫയലിൻ്റെ താഴെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? STDIO.h അല്ലേ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ. അപ്പോൾ ഈ ഒരു സ്കാൻഎഫും പ്രിൻ്റ്എഫും നമ്മുടെ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഏത് ലൈബ്രറി കൂടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം? ഹാഷ് ഇൻക്ലൂഡ് STDIO.h നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്, അതായത് സ്കാൻഎഫും പ്രിൻ്റ്എഫും. ഇനി എങ്ങനെയാണ് ഈ സ്കാൻഎഫ് വർക്ക് ചെയ്യുക? പ്രിൻ്റ്എഫ് നമ്മൾ ഓൾറെഡി പരിചിതമാണല്ലേ. നമ്മൾ പല എക്സാമ്പിളുകളിൽ നമ്മൾ റിസൾട്ടിനൊക്കെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻ്റ്എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വളരെ നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സ്കാൻഎഫ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടിനെയും ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഇതാണ് ആ ഒരു എക്സാമ്പിൾ. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ജസ്റ്റ് ഒരു വാല്യൂ എടുക്കണു, ആ വാല്യൂവിനെ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യണം. അതാണ് ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു തരണം. എന്നാലേ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ പ്രിൻ്റ്എഫ് പറയുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കൺട്രോൾ സ്ട്രിങ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ. അതായത് പെർസെൻറ്റേജ് ഡി നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുക, നമ്മളുടെ റിസൾട്ട് എന്ത് ടൈപ്പാണെങ്കിൽ ഇൻറ്റിജർ ടൈപ്പാണെങ്കിലാണ് നമ്മൾ പെർസെൻറ്റേജ് ഡി പ്രിൻ്റ്എഫിൻ്റെ കൂടെ ഉപയോഗിക്കുക അല്ലേ. പെർസെൻറ്റേജ് എഫ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക, നമ്മളുടെ റിസൾട്ട് ഫ്ലോട്ട് വാല്യൂ അതായത് പോയിൻ്റ് ഉള്ള വാല്യൂസൊക്കെ ആണെങ്കിലാണ് നമ്മൾ പെർസെൻറ്റേജ് എഫ് എന്ന് പറയുന്ന കൺട്രോൾ സ്ട്രിങ് യൂസ് ചെയ്യുക. പെർസെൻറ്റേജ് സി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, നമ്മളുടെ റിസൾട്ട് ഹോൾഡിംഗ് വേരിയബിൾ ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് സി ആണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ പെർസെൻറ്റേജ് എസ് എന്ന് പറയുന്ന കൺട്രോൾ സ്ട്രിങ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, നമ്മളുടെ എടുക്കുന്ന കൈകാര്യം ചെയ്യുന്ന വേരിയബിൾ എന്ത് ടൈപ്പാണെങ്കിൽ സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് എസ് എന്ന് പറയുന്ന കൺട്രോൾ സ്ട്രിങ് ആണ് യൂസ് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ എന്തുപയോഗിക്കുകയും വേണം, ഈ ഒരു കൺട്രോൾ സ്ട്രിങ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയും വേണം. ഓക്കെ, അതിനാണ് ഞാൻ ഈ കൺട്രോൾ സ്ട്രിങ് ആദ്യം പറഞ്ഞു തന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് നോക്കാം ഈ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം സി പ്രോഗ്രാം ആയതുകൊണ്ട് ആദ്യം നമ്മൾ ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു, ഹാഷ് ഇൻക്ലൂഡ് STDIO.h, അതായത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രിൻ്റ്എഫും സ്കാൻഎഫും ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. രണ്ടാമത് ഞാൻ വേറൊരു ലൈബ്രറി കൂടെ കൊടുത്തിട്ടുണ്ട്, ഹാഷ് ഇൻക്ലൂഡ് കോണിയോ.h. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അല്ലേ. ഈ കോണിയോ.h ഉള്ളിലാണ് ഏതൊക്കെ ഉള്ളത്? ഗെറ്റ് CH എന്ന് പറയുന്ന ഫംഗ്ഷനും CLR SER ക്ലിയർ സ്ക്രീൻ അല്ലേ. നമ്മൾ റിസൾട്ട് ഇങ്ങനെ കഴിയുമ്പോൾ ഓരോ തവണയും നമ്മൾ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനൊക്കെ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. അത് ഞാൻ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കോണിയോ.h എന്ന് പറയുന്ന ലൈബ്രറി കൂടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു.
ശേഷം ഞാൻ എക്സിക്യൂഷന് വേണ്ടി മെയിൻ ഫംഗ്ഷൻ എഴുതി. എന്നിട്ട് ഞാനൊരു വേരിയബിൾ, എന്ത് ടൈപ്പ് വേരിയബിൾ ആണ്, ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് ഇൻറ്റ് ഐ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ആ ഐൻ്റെ ഉള്ളിൽ ഞാൻ ഒരു വാല്യൂം അസൈൻ ചെയ്തിട്ടില്ല. ദെൻ സി എൽ ആർ എസ് സി ആർ, നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേരിയബിൾ എവിടെയാണോ ഡിക്ലെയർ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് താഴെ വേണം നിങ്ങൾ സി എൽ ആർ എസ് സി ആർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്ലിയർ സ്ക്രീൻ കൊടുത്തു. ശേഷം ഞാനൊരു പ്രിൻറ്റർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കാണ്, പ്ലീസ് എൻറ്റർ എ വാല്യൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്തായിരിക്കും, പ്ലീസ് എൻറ്റർ എ വാല്യൂ എന്നായിരിക്കും. ദെൻ തൊട്ട് താഴെ സ്കാനഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. സ്കാനഫ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഏത് ടൈപ്പ് ഓഫ് വാല്യൂവിനെയാണ് നിങ്ങൾ കീബോർഡിൽ നിന്ന് സ്കാൻ ചെയ്യുന്നത്. ഇൻറ്റിജർ ആണെങ്കിൽ ആ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ പെർസെൻറ്റേജ് ഡി എന്ന് കൊടുക്കുക. ഓക്കെ, ശേഷം കോമ ഇടുക. എന്നിട്ട് ആൻഡ്, ആ ആൻഡിനെ പറയുന്നത് അഡ്രസ് ഓപ്പറേറ്റർ എന്നാണ് കേട്ടോ. ആ അഡ്രസ് ഓപ്പറേറ്റർ ഇട്ട് കൊടുത്ത ശേഷം ഏത് വേരിയബിളിലോട്ടാണ് ആ വാല്യൂ സ്കാൻ ചെയ്യുന്നത്, ഐ ആണെങ്കിൽ ഐ എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻഡ് വിത്ത് സെമികോളൻ. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഇവിടെ ഞാൻ എടുക്കുന്ന വാല്യൂ ഫ്ലോട്ട് ആണെങ്കിൽ എന്തായിരിക്കും കൊടുക്കേണ്ടി വരിക, സ്കാനഫ് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ പെർസെൻറ്റേജ് എഫ് കോമ ആൻഡ്, അതായത് അഡ്രസ് ഓപ്പറേറ്റർ ഏത് വേരിയബിളിലോട്ടാണോ എടുക്കുന്നത്, എ ആണെങ്കിൽ കോമ എ എന്ന് കൊടുത്തിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ എൻറ്റർ വാല്യൂ എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മളിവിടെ ഐ ഈക്വൽ ടു ടെൻ എന്ന് കൊടുക്കുന്നില്ല, നമ്മൾ റൺ ടൈമിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം റൺ ചെയ്യുമ്പോൾ ഞാൻ 10 കൊടുത്തെങ്കിൽ 10 പോയിട്ട് അതിൽ സ്റ്റോർ ചെയ്യും. അടുത്ത പ്രാവശ്യം ഞാൻ റൺ ചെയ്യുമ്പോൾ ഞാൻ 20 കൊടുത്തെങ്കിൽ 20 പോയിട്ടായിരിക്കും അതിൽ സ്റ്റോർ ചെയ്യുക. അടുത്ത പ്രാവശ്യം ഞാൻ റൺ ചെയ്യുമ്പോൾ 30 കൊടുത്തെങ്കിൽ 30 ആയിരിക്കും അതിൽ പോയിട്ട് സ്റ്റോർ ചെയ്യുക. അങ്ങനെ നമുക്ക് റൺ ടൈമിൽ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ സ്കാനഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്തു, ശേഷം ഞാൻ പ്രിൻറ്റഫ് എൻ്റെ യു പ്രിൻറ്റഫ് എന്ന് കൊടുത്തിട്ട് യു എൻറ്റേഡ് പെർസെൻറ്റേജ് ഡി. അപ്പോൾ യു എൻറ്റേഡ് പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ കൊടുത്ത വാല്യൂ എന്താണോ, 10 യു എൻറ്റേഡ് 10 എന്നായിരിക്കും റിസൾട്ട് കാണിക്കുക. ഓക്കെ, ഗെറ്റ് സേച്ച് കൊടുത്തു, കീപ്രസോട് കൂടെ നമ്മുടെ പ്രോഗ്രാം ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക, ആദ്യം പ്ലീസ് എൻറ്റർ എ വാല്യൂ എന്നുണ്ടായിരിക്കും. അതിൻ്റെ തൊട്ട് താഴെ ഞാനിപ്പോൾ 50 കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യു എൻറ്റേഡ് 50 എന്ന് പറഞ്ഞിട്ട് ആ റിസൾട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരും. ഇങ്ങനെയാണ് സ്കാനഫും പ്രിൻറ്റഫും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സിയിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിൽ ഫസ്റ്റത്തെ കാറ്റഗറിയാണ് നമ്മൾ കോമൺ ആയിട്ട് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കാനഫ് ആൻഡ് പ്രിൻറ്റഫ് ഫംഗ്ഷൻ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ് ഗെറ്റ് കെയർ ആൻഡ് പുട്ട് കെയർ ഫംഗ്ഷൻ. ഗെറ്റ് കെയർ പുട്ട് കെയർ ഫംഗ്ഷൻ. ഈ ഗെറ്റ് കെയർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്, പുട്ട് കെയർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഗെറ്റ് കെയർ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, കെയർ ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്യാരക്ടേഴ്സിനെ ഈ സ്കാനഫ് ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. നമുക്കറിയാലോ പെർസെൻറ്റേജ് സി കൊടുത്താൽ മതി. അതെല്ലാം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേറെ തരത്തിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുട്ട് കെയർ ഗെറ്റ് കെയർ യൂസ് ചെയ്യാം. ഗെറ്റ് കെയർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ക്യാരക്ടറിനെ കീബോർഡിൽ നിന്ന് സ്കാൻ ചെയ്തെടുക്കാം. പുട്ട് കെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യിക്കും ചെയ്യാം. ഓക്കെ, സ്കാനഫ് ഉപയോഗിച്ച് എല്ലാം ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഫംഗ്ഷനും ഉപയോഗിക്കാം. പക്ഷേ ഇത് ദിസ് ഈസ് ഓൺലി ഫോർ ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിന് എടുക്കാൻ വേണ്ടി മാത്രമാണ്, ഒരൊറ്റ ക്യാരക്ടറിനെ മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് എ ബി അങ്ങനെ ഓരോ സമയത്ത് ഓരോ ക്യാരക്ടേഴ്സിനെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്പേഴ്സിനെ ഒന്നും നമുക്ക് ഗെറ്റ് കെയറും പുട്ട് കെയറും വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഗെറ്റ് കെയർ ഫോർ എന്താണ്, റീഡിംഗ് എ സിംഗിൾ ക്യാരക്ടർ ഫ്രം കീബോർഡ്. പുട്ട് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ റീഡ് ചെയ്ത ആ ഒരു സിംഗിൾ ക്യാരക്ടറിനെ പ്രിൻറ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പുട്ട് കെയർ എന്ന് പറയുന്ന ഫംഗ്ഷനും ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമ്മൾ ഹെഡർ ഫയൽസിനൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു, ശേഷം എക്സിക്യൂഷന് വേണ്ടി മെയിൻ ഫംഗ്ഷൻ എഴുതി. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഒരു ക്യാരക്ടറിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കെയർ സി എന്ന് കൊടുത്തു. ദെൻ ക്ലിയർ സ്ക്രീൻ കൊടുത്ത ശേഷം ഞാനൊരു പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്, എൻറ്റർ എ ക്യാരക്ടർ. അപ്പോൾ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് എൻറ്റർ എ ക്യാരക്ടർ എന്നായിരിക്കും. ശേഷം ഞാനിവിടെ സ്കാനഫ് ഉപയോഗിച്ചിട്ടില്ല, പകരം ആ സി എന്ന് പറയുന്ന വേരിയബിളിനെ എടുക്കുകയാണ്, ഗെറ്റ് കെയർ. ഗെറ്റ് കെയർ എന്ന് പറയുമ്പോൾ കീബോർഡിൽ നമുക്കൊരു ക്യാരക്ടറിനെ എടുക്കാം. ആ ക്യാരക്ടർ പോയിട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നു, സി എന്ന് പറയുന്ന ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം പുട്ട് കെയർ ബ്രാക്കറ്റിൽ സി എന്ന് കൊടുത്തു. ഞാൻ ആ റീഡ് ചെയ്ത ക്യാരക്ടറിനെ പ്രിൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ദെൻ ഗെറ്റ് സി വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം ക്ലോസ് ചെയ്തു. വളരെ സിമ്പിളാണ്, സ്കാനഫ് യൂസ് ചെയ്യുന്ന അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല. ജസ്റ്റ് ഗെറ്റ് കെയർ എന്ന് പറഞ്ഞിട്ട് ആ വേരിയബിളിനെ നമ്മൾ വേരിയബിളിലോട്ട് ആ ഒരു വാല്യൂ അസൈൻ ചെയ്തു, ശേഷം നമ്മളതിനെ പ്രിൻറ്റ് ചെയ്തു. ഇതാണ് ഗെറ്റ് കെയർ ആൻഡ് പുട്ട് കെയർ ഫംഗ്ഷൻ. അറ്റ് എ ടൈം ഒരു സിംഗിൾ ക്യാരക്ടറിനെ മാത്രമേ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനും പ്രിൻറ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ് ഗെറ്റ് എസ് ആൻഡ് പുട്ട് എസ് ഫംഗ്ഷൻ. ഗെറ്റ് എസ് ആൻഡ് പുട്ട് എസ്. ഇതിൽ ഗെറ്റ് എസ് ഇൻപുട്ട് ഫംഗ്ഷനും പുട്ട് എസ് ഔട്ട്പുട്ട് ഫംഗ്ഷനുമാണ്.
ഇവിടെ എസ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് സ്ട്രിംഗ് ആണ്. അപ്പോൾ എന്തായിരിക്കും, സ്ട്രിങ്ങിനെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനാണ് ഗെറ്റ് എസ് യൂസ് ചെയ്യുന്നത്. ആ റീഡ് ചെയ്ത സ്ട്രിങ്ങിനെ പ്രിൻറ് ചെയ്യാനാണ് പുട്ട് എസ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ ഗെറ്റ് എസ് ആൻഡ് പുട്ട് എസ് ഫംഗ്ഷൻ. ഇനി എങ്ങനെയാണ് ഇത് എക്സാമ്പിൾ വെച്ച് ചെയ്യാൻ നോക്കാം. ഇതിൽ ക്യാരക്ടർ അറേ പറയുന്നുണ്ട്. ഈ ക്യാരക്ടർ അറേയൊക്കെ നിങ്ങൾക്ക് നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു, ഹെഡർ ഫയൽസിന് ഇമ്പോർട്ട് ചെയ്തു. ശേഷം ഞാൻ എക്സിക്യൂഷന് വേണ്ടി മെയിൻ ഫംഗ്ഷൻ എഴുതി. എന്നിട്ട് ഞാൻ ക്യാർ എസ് ടി ആർ ബ്രാക്കറ്റിൽ സൈസ് കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് അതൊരു ക്യാരക്ടർ അറേയെന്നാണ് കേട്ടോ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഇപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കുക, അതൊരു ക്യാരക്ടർ അറേയാണെന്ന് മനസ്സിലാക്കി വെക്കുക. 100 ക്യാരക്ടേഴ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അറേയാണ്. ദെൻ പ്രിൻ്റ് എഫ് ഞാൻ എൻ്ററൈ സ്ട്രിങ് എന്ന് കൊടുത്തു. നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക, എൻ്ററൈ സ്ട്രിങ് എന്നായിരിക്കും വരിക. ശേഷം ഞാൻ ഗെറ്റ് എസ് എസ് ടി ആർ, അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ ഗെറ്റ് എസ് ചെയ്തത്, എസ് ടി ആർ എന്ന് പറയുന്ന ആ വേരിയബിളിലോട്ട്, ആ അറേ വേരിയബിളിലോട്ട്. ഞാനിപ്പോൾ ആയിഷ എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ പോയിട്ട് സ്റ്റോർ ചെയ്തു. ദെൻ പുട്ട് എസ് എസ് ടി ആർ, പുട്ട് എസ് എസ് ടി ആർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് കാണിക്കുന്നുണ്ടായിരിക്കുക, അത് പ്രിൻ്റ് ചെയ്തു. ആ ആയിഷ എന്നുള്ള ഇത് എനിക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ദെൻ പ്രോഗ്രാം ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എൻ്ററൈ സ്ട്രിംഗ് എന്ന് കൊടുക്കും. ഞാനിപ്പോൾ ബി സി എന്ന് കൊടുക്കുകയാണെങ്കിൽ ബി സി അവിടെ ഗെറ്റ് എസ് ചെയ്തു, തൊട്ട് താഴെ ബി സി എനിക്ക് പ്രിൻ്റ് ചെയ്ത് കാണും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗെറ്റസ് ആൻഡ് പുട്ടസ് ഫംഗ്ഷൻ. ഇത് യൂസ് ചെയ്യുന്നത് സ്ട്രിങ്സിനെ മാത്രം എന്താ പറയുക കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനും ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്കാനഫും പ്രിൻ്റഫും തന്നെയാണ്. അതിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെയും ഫ്ലോട്ടിനെയും ഇൻറ്റിജറിനെയും ഡബിളിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾസ് ഒക്കെ എഴുതിയെടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു.